നമസ്കാരം. ഇന്നത്തെ കാലത്ത് ഏവർക്കും തിരക്കേറിയ ജീവിതമാണ്. ചിലർ വീടുകളിൽ ഒറ്റപ്പെടുകയും ചിലർ ജോലിസ്ഥലത്ത് ഏറെ സമയം ചിലവഴിക്കേണ്ടിയും വരുന്നു. ആരുടെയും അഭയ കേന്ദ്രവും തന്നിലേക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന സ്ഥലമാണ് വീട്. ഒരു വ്യക്തിയുടെ വീട് എപ്രകാരമാണോ അപ്രകാരമായിരിക്കും അവരുടെ മനസ്ഥിതിയും. ആയതിനാൽ വീടുകളിൽ പോസിറ്റീവ് അന്തരീക്ഷം വേണ്ടത് അത്യാവശ്യമാകുന്നു. വീടുകളിൽ പോസിറ്റീവ് ഊർജം കൊണ്ടുവരുവാനുള്ള എളുപ്പ വഴികളെ പറ്റി മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. പച്ചപ്പും ഹരിതാഭയും ഇഷ്ടപ്പെടാത്തവരായി ആരും കാണില്ല. ഇതിന് പിന്നിൽ ഒരു കാരണവുമുണ്ട്. എത്ര സ്ട്രെയിൻ ചെയ്ത് നാം എന്ത് കാര്യം ചെയ്യുമ്പോഴും കണ്ണിനും മനസ്സിനും ശാന്തിയും കുളിർമയും വന്നു ചേരുന്നതാണ്. ആയതിനാൽ ഡോക്ടർമാർ ഓപ്പറേഷൻ തിയേറ്ററിൽ പച്ച വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് പിന്നിലെ കാരണവും ഇതാകുന്നു. ആയതിനാൽ നാം നമ്മുടെ വീടിനു ചുറ്റും സുന്ദരമായ പൂന്തോട്ടവും ഉദ്യാനവും ഉണ്ടാക്കുന്നതിന് പിന്നിൽ ഇത്തരം ഒരു കാര്യവും ഒളിഞ്ഞു കിടക്കുന്നു. നമ്മുടെ വീട് സുന്ദരമാക്കുവാൻ വേണ്ടി മാത്രമല്ല, മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുവാനും ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതുമാണ്. അകാരണമായി ദുഃഖം, ഭയം മുതലായവ ചിലപ്പോൾ നമ്മെ അലട്ടുന്നതുമാണ്. ഇത് ചില തരത്തിലുള്ള നെഗറ്റീവ് ഊർജം നമ്മെ ബാധിക്കുന്നതിനാലാകുന്നു. ഇത്തരത്തിലുള്ള വിഷമതയ്ക്കും അസ്വസ്ഥതയ്ക്കും ചിലപ്പോൾ നിങ്ങളുടെ വീടിന്റെ എന്തെങ്കിലും ദോഷം കൊണ്ടാവാം എന്ന് വാസ്തുവിൽ പറയുന്നു. ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഊർജത്തെയും വിഷമലിനീകരണത്തെയും കുറയ്ക്കുവാൻ വീടുകളിൽ ചില ചെടികൾ വയ്ക്കാവുന്നതാണ്. ഇത്തരത്തിൽ നെഗറ്റീവ് ഊർജം ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന ചെടികൾ അല്ലെങ്കിൽ മരങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. തുളസി. ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് തുളസി. ഒരു വീട് വീടാകണമെങ്കിൽ ആ വീട്ടിൽ തുളസി വേണമെന്നാണ് പറയുക. നെഗറ്റീവ് ഊർജം തടയുവാൻ ഇതിലും നല്ല ചെടി വേറെ ഉണ്ടാകുന്നതല്ല. തുളസി നൽകുന്ന അപായ സൂചനകളെക്കുറിച്ചും വീട്ടിലെ തുളസിയെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായ ചെടിയാണ് തുളസി എന്ന പ്രത്യേകതയും തുളസിക്കുണ്ട്. ആയതിനാൽ ഒരു വീട്ടിൽ നിർബന്ധമായി തന്നെ തുളസി വയ്ക്കുന്നത് ഉത്തമമാകുന്ന കാര്യമാകുന്നു. തുളസി വയ്ക്കുന്നതിലൂടെ വീടുകളിലെ നെഗറ്റീവ് ഊർജം കുറയുകയും പോസിറ്റീവ് ഊർജം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. അതിനാൽ വീടുകളിൽ നെഗറ്റീവ് ഊർജം കുറയ്ക്കുവാൻ ഉത്തമമായ ചെടിയും തുളസിയാണ് എന്ന് പറയാവുന്നതാണ്. മണി പ്ലാന്റ്. കൂടുതൽ പേർ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ്. വാസ്തുപ്രകാരം വീടുകളിൽ വയ്ക്കുവാൻ പാടുള്ള ഒരു നല്ല ചെടിയാണ് മണി പ്ലാന്റ്. ഇവ വീടുകളിൽ നെഗറ്റീവ് ഊർജത്തെ കുറയ്ക്കുന്നതാണ്. മണി പ്ലാന്റ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ ചെടി വീടുകളിൽ അഭിവൃദ്ധിയും സന്തോഷവും കൊണ്ടുവരുന്നു എന്നാണ് വിശ്വാസം. എന്നാൽ ഇതിനെ വിപരീതമായി പറയുന്നവരുമുണ്ട്. എന്നാൽ പൊതുവെ ഈ ചെടി സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരുന്നു എന്നാണ് അഭിപ്രായം. തെക്ക് കിഴക്കായി മണി പ്ലാന്റ് വയ്ക്കുന്നതാണ് ഉത്തമം. പീസ് ലില്ലി. മനോഹരമായ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് പീസ് ലില്ലി. ഈ ചെടി വാസ്തുപ്രകാരം വളരെ ശുഭകരമായ ചെടിയാകുന്നു. വാസ്തുപ്രകാരം നെഗറ്റീവ് ഊർജം ഇല്ലാതാക്കുന്ന ഒരു ചെടിയാണിത്. വീട്ടിൽ സന്തോഷവും സമാധാനവും ഈ ചെടി കൊണ്ടുവരുന്നു എന്നാണ് വിശ്വാസം. ഈ ചെടി പൊതുവെ ഏത് ദിശയിൽ വേണമെങ്കിലും വയ്ക്കാവുന്നതുമാണ്. മുല്ല. വളരെ മനോഹരമായതും നല്ല സുഗന്ധം നൽകുന്ന പുഷ്പങ്ങളാണ് മുല്ലയിൽ നിന്നും ലഭിക്കുന്നത്. ശാസ്ത്രീയമായി ഇവ നല്ല ഉറക്കത്തിനും മാനസിക നില മെച്ചപ്പെടുത്തുവാനും ഇവയ്ക്ക് സാധിക്കുന്നതുമാണ്. അതിനാൽ മുല്ല ഏവർക്കും വളരെ പ്രിയങ്കരമാകുന്നു. പണ്ട് കാലങ്ങളിൽ മുല്ലത്തറ ഉണ്ടായിരുന്നു. വീടുകളിൽ പോസിറ്റീവ് ഊർജം ധാരാളമായി വരുത്തുന്ന ഒരു ചെടിയാണ് മുല്ല. കൂടാതെ വീടുകളിൽ ബന്ധങ്ങൾ കൂടുതൽ നിലനിർത്തുവാൻ സഹായിക്കുന്ന ചെടിയുമാണ് മുല്ല. മുല്ല വടക്ക് ദിശയിലോ അല്ലെങ്കിൽ കിഴക്ക് ദിശയിലോ വയ്ക്കാവുന്നതാണ്. ജെയ്ഡ് പ്ലാന്റ്. സാധാരണയായി മണി ട്രീ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ജെയ്ഡ് പ്ലാന്റ്. വാസ്തുപ്രകാരം ഐശ്വര്യവും സമ്പത്തും വീടുകളിൽ കൊണ്ടുവരുന്ന ഒരു ചെടിയാണിത്. ഈ ചെടി കിഴക്ക് ദിശയിൽ വയ്ക്കുന്നത് ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. വടക്ക് ദിശയിൽ ഇവ വയ്ക്കുന്നത് ഭാഗ്യം കൊണ്ടുവരുന്നു എന്ന് വിശ്വസിക്കുന്നു. കറ്റാർവാഴ. വളരെയധികം ഉപയോഗപ്രദമായ ഒരു ചെടിയാണ് കറ്റാർവാഴ.
വാസ്തുപ്രകാരം ഏറ്റവുമധികം പോസിറ്റീവ് ഊർജം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചെടിയാണ് കറ്റാർ വാഴ. ഈ ചെടി വായു ശുദ്ധീകരിക്കുകയും ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വാസ്തുപ്രകാരം ഈ ചെടി കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിൽ വയ്ക്കാവുന്നതാണ്. താമര. താമരപ്പൂവിൽ ലക്ഷ്മി ദേവി ഇരിക്കുന്നതായാണ് സങ്കല്പം. താമര വളരെയധികം പോസിറ്റീവ് ഊർജത്തിന്റെ പ്രതീകമാകുന്നു. താമര വളർത്തുന്നതിലൂടെ ഭാഗ്യം, സമ്പത്ത്, അഭിവൃദ്ധി, സന്തോഷം, സമാധാനം എന്നിവ കൊണ്ടുവരുന്നതാകുന്നു. വീടിന്റെ മുൻവശത്തായി ഇവ വയ്ക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. ലക്കി ബാംബു. ലക്കി ബാംബു വളരെയേറെ പ്രസിദ്ധമായ ചെടിയാണ്. ഈ ചെടി സാധാരണയായി ഭാഗ്യം കൊണ്ടുവരുന്നു എന്നാണ് വിശ്വാസം. ഇവ കിഴക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്കായി വയ്ക്കുവാൻ ഉത്തമമായ ചെടിയാകുന്നു. സാധാരണയായി 6 അല്ലെങ്കിൽ 7 ഒരുമിച്ച് വയ്ക്കുന്നു. ഇവയിൽ 6 ഭാഗ്യത്തിനും 7 ആരോഗ്യത്തിനും വേണ്ടിയാണ് വയ്ക്കുന്നത്. സാധാരണയായി 6 വീടുകളിൽ വയ്ക്കാവുന്നതുമാണ്. വാഴ. വീട്ടിലെ ഏത് നെഗറ്റീവ് ഊർജത്തെയും വാഴ ഇല്ലാതാക്കുന്നു എന്നാണ് വിശ്വാസം. വീട് പണിയുമ്പോൾ അതിനാൽ കണ്ണ് തട്ടാതെ ഇരിക്കുവാൻ ആദ്യം വാഴ വയ്ക്കുന്നതാണ്. വീടിന്റെ വടക്ക് കിഴക്കായി വാഴ നടുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. ഇങ്ങനെ വാഴ വയ്ക്കുന്നതിലൂടെ ജീവിതത്തിൽ ആയുരാരോഗ്യം വർദ്ധിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ചെമ്പരത്തി. വളരെയേറെ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ചെമ്പരത്തി. ഇവയുടെ പുഷ്പങ്ങളും ഇലകളും പല കാര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നതുമാണ്. നെഗറ്റീവ് ഊർജം കുറയ്ക്കുവാൻ ഇവയ്ക്ക് സാധിക്കുന്നു. ആയതിനാൽ വീടുകളിൽ ചെമ്പരത്തി വയ്ക്കുന്നത് ഉത്തമമാകുന്നു. വീടുകളിൽ ഭാഗ്യവും സന്തോഷവും ചെമ്പരത്തി കൊണ്ടുവരുന്നതുമാണ്. മല്ലി. സുഗന്ധമുള്ള പുഷ്പങ്ങളാണ് മല്ലിപ്പൂ. ഇവ ധാരാളമായി ഓണത്തിന് ഉപയോഗിക്കുന്നതാണ്. സാധാരണ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശകളിൽ ഇവ വയ്ക്കുന്നത് ഉത്തമമാകുന്നു. ഈ ചെടി വളരെയധികം പോസിറ്റീവ് ഊർജം നൽകുന്നതുമാണ്.